കൊച്ചി മെട്രോയിൽ ശനിയാഴ്ച യാത്രക്കാരുടെ എണ്ണം 50,000 കടന്നു. കോവിഡ് ലോക്ക്ഡൌണിന് ശേഷം സർവീസ് പുനരാരംഭിച്ച കൊച്ചി മെട്രോയിലെ ഏറ്റവും ഉയർന്ന യാത്രാ വർധനയാണിത്. ശനിയാഴ്ച 50,233 പേരാണ് യാത്ര ചെയ്തത്. കോവിഡിന് മുൻപ് 65,000 പേരാണ് മെട്രോയിൽ പ്രതിദിനം യാത്ര ചെയ്തിരുന്നത്. ഇക്കാലയളവിൽ പ്രതിദിന യാത്രക്കാരുടെ എണ്ണം ഏറ്റവും ഉയർന്നത് 2018 June 19 156,000 പേരാണ് അന്ന് യാത്ര ചെയ്തത്. 2019 December 31 125,000 പേർ യാത്ര ചെയ്തു. കോവിഡും തുടർന്നുള്ള ലോക്ക്ഡൌണിന് ശേഷം സർവീസ് പുനരാരംഭിച്ചതോടെ യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞെങ്കിലും പടിപടിയായി വർദ്ധിച്ചു വന്നു. ആദ്യത്തെ ലോക്ക്ഡൌണിന് ശേഷം പ്രതിദിനം 18,361 പേരാണ് മെട്രോ സർവീസിന് ഉപയോഗിച്ചിരുന്നതെങ്കിൽ രണ്ടാം ലോക്ക്ഡൌണിന് ശേഷം അത് 26,043 പേരായി വർദ്ധിച്ചു. നവംബർ ആയതോടെ പ്രതിദിന യാത്രക്കാരുടെ എണ്ണം 41,648 അതാണ് ഇപ്പോൾ 50,000 കടന്നിരിക്കുന്നത്. വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് യാത്രക്കാരെ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ ഫീഡർ സർവീസുകൾ കൂടുതലായി ആരംഭിച്ചതും നിരക്കുകളിൽ ഇളവ് നൽകിയതും സ്റ്റേഷനുകളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചതും വിശേഷ ദിവസങ്ങളിൽ സൗജന്യ നിരക്കുകൾ നൽകിയതും യാത്രക്കാരുടെ എണ്ണം അനുദിനം വർദ്ധിക്കാൻ സഹായകരമായി. സായുധസേനാ പതാക ദിനമായ ചൊവ്വാഴ്ച പ്രതിരോധ സേനയിലുള്ളവർക്കും വിരമിച്ചവർക്കും സൗജന്യ നിരക്കിൽ യാത്ര ചെയ്യാം. ഈ വിഭാഗത്തിൽപ്പെടുന്ന 75 വയസ്സിനു മേൽ പ്രായമുള്ളവർക്ക് പൂർണ്ണമായും സൗജന്യമായി യാത്ര ചെയ്യാം. 75 വയസ്സിന് താഴെ പ്രായമുള്ളവർ 50% നിരക്ക് നൽകിയാൽ മതി. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.